സ്നേഹമേശുവേ എൻ മനസ്സിൻ നഗാധമേ എന്നിൽ നിൻ സ്നേഹകാരണം എന്നറിവിൻ നദീതമേ നിൻ മഹാസ്നേഹമേശുവേ എൻ മനസ്സിൻ നഗാധമേ എന്നിൽ നിൻ സ്നേഹകാരണം എന്നറിവിൻ നദീതമേ കുമീതയും താവക സ്നേഹമുന്നതം താരകങ്ങൾ കുമീതയും താവക സ്നേഹമുന്നതം ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമഗാധമെൻ പ്രിയ ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമഗാധമെൻ പ്രിയ. ഇനിയും ആദ്യ രണ്ട് വാക്യങ്ങളിൽ നാല് ദൂതന്മാരെയും അതുപോലെ തന്നെ കിഴക്ക് നിന്ന് കയറി വരുന്ന ഒരു ദൂതനെയും കുറിച്ച് പറഞ്ഞിട്ട് ഇവരെയൊക്കെയാണ് ദൈവം ന്യായവിധി നടത്തുവാൻ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നതും ദൈവത്തിൻ്റെ ദാസന്മാരെ മുദ്രയിടുവാനായിട്ട് ഉപയോഗിക്കുന്നതും. അത് പറഞ്ഞതിന് ശേഷമായിട്ട് നാം തുടർന്ന് വായിക്കുന്നത് ചില നിർദ്ദേശങ്ങൾ ഇവിടെ കൊടുക്കുകയാണ്. ചില നിർദ്ദേശങ്ങൾ ഇവിടെ അവർക്ക് കൊടുക്കുകയാണ്. ആരാണ് നിർദ്ദേശം കൊടുക്കുന്നത്? കിഴക്ക് നിന്ന് കയറി വരുന്നതായിരിക്കുന്ന ദൂതൻ, അത് മറ്റ് നാല് ദൂതന്മാരെക്കാൾ വലിയവനും അധികാരവുമുള്ളവനാണ്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൂതന്മാരിൽ തന്നെ വലിപ്പ ചെറുപ്പമുള്ളവരായി അല്ലെങ്കിൽ വലിയ ദൗത്യത്തിനു വേണ്ടി ചെറിയ ദൗത്യത്തിനു വേണ്ടിയൊക്കെ നിയോഗിക്കപ്പെട്ടവരായി അസംഖ്യം ദൂതന്മാർ ഉള്ളതായി നമുക്കറിയാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ അതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു നിർദ്ദേശം കിഴക്ക് നിന്ന് കയറിയ ദൂതൻ വെക്കുകയാണ്. എന്താണ് ആ നിർദ്ദേശം എന്ന് പറയുന്നത്? നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ സംഭവത്തിന്റെ ഗൗരവമാണ് നാം ഈ വേദഭാഗത്ത് മനസ്സിലാക്കുന്നത്. വളരെ ഗൗരവമായ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കിഴക്ക് നിന്ന് കയറുന്നതായിരിക്കുന്ന ദൂതൻ ചെയ്യുവാൻ പോകുന്നത്. അതുകൊണ്ട് ചില നിർദ്ദേശങ്ങൾ നാല് ദൂതന്മാർക്ക് കൊടുക്കുന്നു. ഞാൻ ഈ മുദ്ര അവർക്ക് നൽകിക്കഴിയുവോളം നിങ്ങൾ ഭൂമിക്കുമേലോ സമുദ്രത്തിന്മേലോ യാതൊരുവിധ കേടുപാടുകളും വരുത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇവിടെ 2-ാം വാക്യത്തിലും 3-ാം വാക്യത്തിലും കൊടുക്കുന്നത്. ഇൻസ്ട്രക്ഷൻ കൺസേണിങ് ദ സസ്പെൻഷൻ ഓഫ് ജഡ്ജ്മെന്റ്. തുടർന്ന് 3-ാം വാക്യത്തിൽ എന്തുകൊണ്ടാണ് ന്യായവിധി ഉടനെ നിങ്ങൾ നടത്തരുത് എന്ന് നാല് ദൂതന്മാരോട് പറയുവാനുള്ള കാരണം? വട്ട് ഈസ് ദ ഇന്റന്റ് ഓഫ് ദ സസ്പെൻഷൻ ഓഫ് ജഡ്ജ്മെന്റ്? ന്യായവിധി തടഞ്ഞു വെക്കുന്നതിൻ്റെ, നടത്തരുത് എന്ന് പറയുന്നതിൻ്റെ ആ ലക്ഷ്യം എന്താണ്?
ചില പ്രത്യേക ലക്ഷ്യം അവിടെയുണ്ട്. വളരെ വ്യക്തമാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്ന ദൂതൻ നമ്മുടെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടേണ്ടതിനായിട്ടാണ് അവൻ കയറി വരുന്നത്. ആ മുദ്രയിട്ട് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭൂമിക്ക് മേൽ സമുദ്രത്തിന്മേൽ ന്യായവിധി വരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശം ന്യായവിധി നടത്താൻ അല്പം താമസിക്കണം എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ദാസന്മാർ മുദ്രയിടപ്പെടണം എന്നുള്ളതാണ്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായി കയറി വരുന്ന ദൂതൻ ആ ശുശ്രൂഷ ചെയ്ത് നിവർത്തിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ ന്യായവിധി നടത്താവൂ, അതിനുള്ള അധികാരം അവർ വിനിയോഗിക്കാവൂ എന്ന് ഉള്ള ഒരു ഉദ്ദേശമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്രയുമായിട്ടാണ് കിഴക്ക് നിന്നും ഈ ദൂതൻ കയറി വരുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ പല മുദ്രകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സഭായുഗ ശുദ്ധന്മാരെ സംബന്ധിച്ച്, ഇപ്പോൾ രക്ഷിക്കപ്പെടുന്ന ദൈവ മക്കളെ സംബന്ധിച്ച്, അവർ പരിശുദ്ധാത്മാവിന്റെ മുദ്ര ഏൽക്കപ്പെട്ടവരാണ്. എഫേസ്യ ലേഖനം 1:4, 2 Corinthians 1:22, എഫേസ്യ ലേഖനം 4:30, ഇവിടൊക്കെ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഏൽക്കപ്പെട്ടവരാണ്. വീണ്ടെടുക്കപ്പെട്ട വീണ്ടെടുപ്പ് നാളിലേക്ക് മുദ്രയിടപ്പെട്ട് സൂക്ഷിച്ചിരിക്കുന്നവരാണ് സഭായുഗ വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. ഈ മുദ്ര അത് നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവവചനെയും മുദ്രയിട്ട് സൂക്ഷിക്കുകയത്രേ ചെയ്യുന്നത്. രണ്ടാമത്തെ മുദ്ര എന്ന് പറയുന്നത് നാം ഈ അധ്യായത്തിൽ കാണുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര എന്നുള്ളതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ മുദ്ര അത് 3 times അത് പറഞ്ഞിരിക്കുന്നത്. 7:4, 14:1-3 ഇങ്ങനെ 3 ദൈവത്തിൻ്റെ മുദ്രയെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. 3, വെളിപ്പാട് പുസ്തകം 13:16-17, അതുപോലെ 14:16 എതിർ ക്രിസ്തുവിന്റെ മുദ്രയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. 666 മുദ്ര ഏൽക്കുന്നതായ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് അഥവാ മഹോദ്രവ കാലഘട്ടത്തിലെ ജാതികളായിരിക്കുന്ന അസംഖ്യം മനുഷ്യർ, അവർ അവിശ്വാസികളായിട്ട് തന്നെ തുടരുന്നു. ഒരിക്കലും രക്ഷിക്കപ്പെടുവാൻ കഴിയാത്ത നിലയിൽ പിശാചിന്റെ മുദ്ര ഏൽക്കപ്പെട്ടവരായി അവർ എതിർ ക്രിസ്തുവിന്റെ കാലത്ത് ആയിരിക്കുന്നത് ആയിരിക്കുന്നു. അത് അന്തിക്രിസ്തുവിന്റെ മുദ്രയാണ്. അപ്പോൾ ഈ മുദ്ര എന്ന് പറയുന്നത് 1, അത് ഉടമസ്ഥതയെ കാണിക്കുന്നു. 2, അത് ഒരു സുരക്ഷിതത്വത്തെ കാണിക്കുക അഥവാ കാത്ത് സൂക്ഷിപ്പിനെ കാണിക്കുക. 3, മുദ്ര ഒരു അധികാരത്തെ കാണിക്കുന്നു. പഴയ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർ തങ്ങളുടെ കൈകളിൽ അണിഞ്ഞിരുന്ന മുദ്ര മോതിരം മെഴുകിലോ മറ്റു വസ്തുക്കളിലോ മുക്കി വിലപ്പെട്ടതായിരിക്കുന്ന രേഖകളിൽ ഒപ്പുവെച്ച് കഴിയുമ്പോൾ
അത് വളരെ വിലയുള്ളതായി തീരുന്നു, അതിന് ഒരു അധികാരി ഉള്ളതായി തീരുന്നു, അത് കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ഒരു രേഖയായി തീരുന്നു. ഈ ഇതുപോലെ ജീവനുള്ള ദൈവത്തിന്റെ മുദ്ര ഏൽക്കപ്പെടുന്ന 144,000 യഹൂദന്മാർ 7-ാം അധ്യായത്തിൽ നാം വായിക്കുക. 7-ാം അധ്യായത്തിൽ നാം വായിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ന്യായവിധി നിർത്തേണ്ടത്? ഭൂമിക്ക് മേലും കടലിൽ മേലും ന്യായവിധി നടത്തരുത് ഇപ്പോൾ എന്ന് പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത്, തന്റെ മുദ്ര ഏൽക്കപ്പെടേണ്ടവർ ഏറ്റു കഴിയണം, അതിനുശേഷം മാത്രമേ ന്യായവിധി നടത്തുവാൻ അധികാരം ഉള്ളൂ. ഇനിയും ഈ 144,000 പേർ, അവരാണല്ലോ ഇവിടെ മുദ്ര ഏൽക്കപ്പെടേണ്ടത്. പ്രധാനമായും ന്യായവിധി എന്തുകൊണ്ട് തൽക്കാലം വേണ്ട എന്നുള്ളതിന്റെ കാരണങ്ങൾ, ദൈവം ആരെ അതിനായി ഉപയോഗിക്കുന്നു, അതുപോലെ കിഴക്ക് നിന്ന് കയറി വരുന്ന ദൂതൻ കൊടുക്കുന്ന 4 ദൂതന്മാരോട് പറയുന്ന നിർദ്ദേശം, അതിന്റെ ഉദ്ദേശം എന്നിവ പറഞ്ഞതിന് ശേഷമായിട്ട് 4 മുതൽ 8 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ എത്ര പേരാണ് ഇവിടെ മുദ്രയേൽക്കുന്നത്, മുദ്രയേൽക്കപ്പെടുന്നത് എന്നത് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. എത്ര പേർ ഇവിടെ മുദ്രയേൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. സം ഓഫ് ദ ജ്യൂസ്, മുദ്രയേൽക്കപ്പെടുന്ന യഹൂദന്മാരുടെ എണ്ണം അത് വളരെ കൃത്യമാണ്. 4-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ ഇങ്ങനെ വായിക്കുന്നു, മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു, ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. വളരെ വ്യക്തമായിട്ടാണ്, കൃത്യമായിട്ടാണ് ഇവിടെ മുദ്രയേൽക്കപ്പെടുന്നവരുടെ എണ്ണം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നത്. 144,000 പേർ മുദ്രയേൽക്കുന്നു. അവർ ആരാണ് എന്ന് ചോദിച്ചാൽ 144,000 യഹൂദന്മാർ അത്രേ എന്ന് വളരെ വ്യക്തമായി 6 മുതലുള്ളതായിരിക്കുന്ന 5 മുതലുള്ളതായിരിക്കുന്ന വാക്യങ്ങളിൽ